പുതുവത്സര ദിനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന വനിതാ മതിൽ കൂട്ടായ്മയിൽ ജാതിമത വർഗവർണ്ണ പ്രായഭേദമന്യേ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നായിരുന്നു ഇടതു സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ CPM, SNDP, KPMS അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ ഒരു വശത്ത് വനിതകളുടെ പ്രതിരോധ മതിൽ തീർക്കുമ്പോൾ മറുവശത്ത് പരിപാടിയുടെ ലക്ഷ്യം ചോദ്യം ചെയ്ത് പ്രതിപക്ഷവും NSSഉം വിമർശന മതിൽ ഉയർത്തിയിരിക്കുകയാണ്. എന്നാൽ വനിതാ മതിൽ വിവാദങ്ങളിലായതോടെ സാഹിത്യകാരികൾ, കലാകാരികൾ, കായിക പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വിവിധ മേഖലയിലെ തൊഴിലാളികൾ, വിവിധ മഹിളാ സംഘടനകളുടെ ദേശീയ നേതാക്കൾ തുടങ്ങിയവരടക്കം ജീവിതത്തിന്റെ നാനാഭാഗത്തുള്ള സ്ത്രീ ലക്ഷ്യങ്ങൾ അണിനിരക്കുമെന്ന ഇടതു സർക്കാരിന്റെ മോഹങ്ങൾ ഒന്നൊന്നായി തകരാൻ തുടങ്ങി. ഇതിനു പിന്നാലെയാണ് വനിതാ മതിലിൽ പങ്കെടുക്കുന്ന പ്രമുഖർ എന്ന തലക്കെട്ടോടെയുള്ള ഇടതുപക്ഷാനുകൂലികളുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിറങ്ങിയിരിക്കുന്നത്. പ്രമുഖ നടിമാരും സാമൂഹിക പ്രവർത്തകരും എഴുത്തുകാരികളും നിരൂപകരും ഉൾപ്പെടെയുള്ള 220 പേരുടെ ലിസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്നു. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പിലെ ലിസ്റ്റ് കണ്ട് മറ്റു പാർട്ടി പ്രവർത്തകർ ഞെട്ടിയപ്പോൾ മലയാളി വാർത്ത ലിസ്റ്റിലുള്ള ചിലരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിൽ 11-ാമത്തെ ആളായ രമ്യ നമ്പീശനുമായി മലയാളി വാർത്ത ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ വനിതാ മതിലിൽ പങ്കെടുക്കുന്നില്ലെന്നും ഒരു തരത്തിലും അതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ താല്പര്യമില്ലെന്നുമായിരുന്നു നടി പ്രതികരിച്ചത്. ഹലോ ഹലോ, രമ്യ നമ്പീശൻ മാഡല്ലേ? ഞാൻ ട്രിവാൻഡ്രത്തെ മലയാളി വാർത്തയിൽ നിന്ന് വിളിക്കുന്നേ. മാം, ഈ നമ്മുടെ ഈ ശബരിമല ഇഷ്യൂല് നാളത്തെ മതിലിന് മാഡത്തിന്റെ പിന്തുണയുണ്ട്? ശബരിമല സ്ത്രീ പ്രതികരിക്കുന്നില്ല, ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് ഒരു കമന്റും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മാഡത്തിന് എനിക്ക് പ്രതികരിക്കാണ്ടിരിക്കാനാണ്, ഇൻഡിവിജ്വലി ഞാൻ പ്രതികരിക്കുന്നില്ല അതിനെ കുറിച്ചിട്ട്. പക്ഷെ മാഡത്തിന്റെ പേര് ഞങ്ങൾക്കെല്ലാം ഒരു പത്രക്കുറിപ്പ് കിട്ടിയിട്ടേ. ഇല്ല, WCC പേരിലാണോ എനിക്ക് ഉണ്ടോ? അല്ല, ഈ ഒത്തിരി പേരുടെ പേര് WCC പേരിലല്ല, കൊറേ സിനിമാ നടിമാരെ. ഇൻഡിവിജ്വലി ഞാൻ ഒരു കമന്റ് പറഞ്ഞു, കാസ് ഓഫ് നോ എനിക്ക് കമന്റ് പറയാൻ താല്പര്യമില്ല അതിനകത്ത്. അല്ല മാഡം, മാഡം ഈ ശബരിമല യുവതി പ്രവേശത്തിൽ അങ്ങനെ സർക്കാരിന്റെ വനിതാ മതിലിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഞാൻ ഇല്ല, ഞാൻ പേഴ്സണലി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് ആക്സസ് നൗ ഈ മൊത്തം സംഭവത്തിനോട് മൗനം പാലിക്കാനാണ് താല്പര്യം. പക്ഷെ മാഡത്തിന്റെ പേര് നമുക്ക് ഇങ്ങനെ കിട്ടി, അതാ ഞാൻ ചോദിച്ചത്. ഇല്ല, കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല കേട്ടോ. പേഴ്സണലി ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു കമന്റും ഞാൻ ഫോൺ വഴിയോ എഴുത്തുകാരോ കൊടുത്തിട്ടില്ല. അതേസമയം രമ്യ നമ്പീശന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒന്നാണ് വനിതാ മതിലിൽ പങ്കെടുക്കുന്ന പ്രമുഖർ എന്ന ലിസ്റ്റ് വിവാദങ്ങളിലേക്ക് എത്തുമെന്നത്. സ്ത്രീകളെ നിർബന്ധിച്ച് വനിതാ മതിലിനായി എത്തിക്കില്ലെന്നാണ് സർക്കാരിന്റെ ഭാഷ്യമെങ്കിലും ഏത് വിധേനയും വനിതാ മതിലിനെ വിജയിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഇടതു സർക്കാരും അനുയായികളും. ശബരിമലയിലേക്ക് എല്ലാ പ്രായക്കാരായ സ്ത്രീകളെയും പ്രവേശിപ്പിക്കണമെന്ന സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ ഉയർന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു സാമുദായിക സംഘടനകളുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് വനിതാ മതിൽ തീർക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഓരോരോ ആരോപണങ്ങൾ വനിതാ മതിലിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് തലവേദനയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.